ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ സാധാരണ കാണിക്കുന്ന ചെടികളുടെ വീടിൽ നിന്നും വ്യത്യസ്തമായി, അതായത് തമ്പനയിൽ പറഞ്ഞതുപോലെ ആകസ്മികമായി ഒരു കുഞ്ഞുങ്കിളി നമ്മുടെ അടുത്ത് വന്നപ്പോഴുള്ള വിശേഷമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോയുടെ താഴെ ഡേയ്സ് മെൻഷൻ ചെയ്യുന്നുണ്ട്. ആൾ എത്ര പെട്ടെന്നാണ് നമ്മളുമായി ഇണങ്ങിയതെന്ന് നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോയുടെ എൻഡിൽ കുഞ്ഞുക്കളിയുടെ അമ്മയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഏത് കിളിയുടെ കുഞ്ഞാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ആളെ കിട്ടുന്നത് ഒരു സന്ധ്യ സമയത്തായിരുന്നു. ആളെ സമയത്ത് വലിയ ആക്റ്റീവും ഒന്നും ആയിരുന്നില്ല. ഈ ഒരു കാണുന്ന കണ്ടീഷനിലായിരുന്നു. സൗണ്ടും മറ്റുള്ള കാര്യങ്ങളും ഒന്നും തന്നെ ആ ഡേ ആളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല. ആൾക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു. കണ്ണുകളെല്ലാം ചെറുതായി അടയുന്നുണ്ടായിരുന്നു. കയ്യിൽ നിന്നും കൊണ്ട് തന്നെ ഉറങ്ങാൻ തുടങ്ങുകയാണെന്ന് മനസ്സിലായപ്പോൾ ആ ചെടിയുടെ തണ്ടിൽ വെച്ചു കൊടുത്തു. ആൾ അവിടെ കിടന്ന് പെട്ടെന്ന് ഉറങ്ങിപ്പോയി. രാവിലെ കാണുന്ന കാഴ്ച നമ്മുടെ കിളി തണ്ടിൽ നിന്ന് ചെറുതായി പറന്ന് കമ്പിയിലിരുന്ന് സൗണ്ട് ആക്കുന്നതായിരുന്നു. ആൾ നന്നായി കരയാൻ തുടങ്ങിയപ്പോൾ വെള്ളം കൊടുക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ചു നേരത്തേക്ക് ആൾ സൈലൻ്റായി. പിന്നെ ചെറുതായി ആക്റ്റീവ് ആവാൻ തുടങ്ങി അകത്തേക്ക് പറന്നു തിരിച്ച് പുറത്തേക്ക് പോകാനുള്ള ശ്രമത്തിലാണ്. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുമായി കൂട്ടായി. കഴിഞ്ഞ ദിവസം കിട്ടിയ ആളെ ആയിരുന്നില്ല. അങ്ങനെ രാത്രിയായപ്പോൾ ഈ കാണുന്ന മണി പ്ലാന്റിൻ്റെ തണ്ടിൽ ആൾ സ്വയം കയറിയിരുന്ന് ഉറങ്ങുമോ എന്ന പരീക്ഷണത്തിലായിരുന്നു ഞങ്ങൾ. പക്ഷേ ആൾ സ്വയം ഒന്ന് കയറിയിരുന്നില്ല കേട്ടോ. ഞങ്ങൾ എന്നെ കയറ്റിയിരുത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഉറങ്ങിപ്പോയി. അങ്ങനെ മൂന്നാം ദിവസം രാവിലെ എഴുന്നേറ്റാൽ നമ്മൾ ആദ്യം ഓടിപ്പോയി നോക്കുന്നത് ആൾ അവിടെ തന്നെ ഉണ്ടോ അതോ പാറിപ്പോയോ എന്നാണ്. വളരെ കൂൾ മൈൻഡായി അവിടെ ഇരുന്ന് പതുക്കെ പുറത്തൊക്കെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ചുറ്റുപാടും നിരീക്ഷിക്കുന്ന പരുവത്തിലേക്ക് ആൾ മാറി തുടങ്ങി. ആദ്യമൊക്കെ കൂടുതൽ സമയം ആൾ ഇവിടെ ഇരുന്ന് പുറത്തേക്ക് നോക്കി ഇരിക്കാറായിരുന്നു പതിവ്. പിന്നെ കുട്ടികളുമായി കൂട്ടായപ്പോൾ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കാറില്ലായിരുന്നു. കുട്ടികളെയും നോക്കി അകത്തേക്ക് വന്ന് അവരുടെ ഷോൾഡറിലും കൈകളിലും വന്നിരിക്കാറായിരുന്നു ഇഷ്ടം. ഇരുടായാൽ തനിയെ ആ പ്ലാന്റിന് മുകളിൽ കയറിയിരുന്ന് സ്വയം ഉറങ്ങുന്ന പരുവത്തിലേക്ക് ആൾ മാറി തുടങ്ങിയിരുന്നു. നാലാം ദിവസം ആവുമ്പോഴേക്കും ഞങ്ങൾ എല്ലാവരുമായി കുഞ്ഞുക്കിളി നന്നായി ഇണങ്ങിയിരുന്നു. ആദ്യം എഴുന്നേറ്റാൽ ഓടിപ്പോയി കുഞ്ഞുക്കിളിയെ നോക്കുന്നൊരു ശീലം ഞങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൻ്റെ ഭാഗമായി മാറി. ഞങ്ങളെ കണ്ടില്ലെങ്കിൽ അകത്ത് വന്നിരുന്ന ഒരു ശീലം കുഞ്ഞുക്കിളിക്കുണ്ടായിരുന്നു. ഞങ്ങളുമായി ഇണങ്ങിക്കഴിഞ്ഞതിനു ശേഷം കൂടുതൽ സമയം ഞങ്ങളുടെ കൂടെ ഇരിക്കാനായിരുന്നു ആൾക്കിഷ്ടം. നാലാം ദിവസമായപ്പോഴാണ് ഫുഡ് കൊടുക്കുന്ന വീഡിയോസ് ഒന്നും എടുത്തില്ല എന്ന കാര്യം ഓർത്തത്. ആൾക്ക് വിശന്നാൽ വേറെ തന്നെ ഒരു തരം സൗണ്ട് ഉണ്ടാക്കാറാണ് പതിവ്. അല്ലെങ്കിൽ ഞങ്ങളെ കാണുമ്പോൾ തന്നെ നന്നായി വായ് തുറന്ന് പിടിച്ച് കാണിച്ചു തരും. വയറ് നിറഞ്ഞാൽ പിന്നീട് കുറച്ച് നേരത്തേക്ക് ആൾ സൈലൻ്റ് ആയിരിക്കും.
വീണ്ടും ഞങ്ങളുമായി കളിക്കാൻ ഓടി വരും. ലോക്ക്ഡൗണും ഓൺലൈൻ സ്റ്റഡീസും ആയതുകൊണ്ട് തന്നെ മക്കൾക്ക് കൂടുതൽ ടൈമും കുഞ്ഞിക്കിളിയുമായി ഇരിക്കാൻ സമയം ധാരാളം കിട്ടിയിരുന്നു. ആളുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്കും സമയം പോയത് അറിഞ്ഞതേയില്ലായിരുന്നു. കുഞ്ഞിക്കിളി എങ്ങനെയാണ് നമുക്ക് കിട്ടിയതെന്ന് പറയാൻ മറന്നുപോയി. ഒരു ദിവസം വൈകുന്നേരം മോൻ കളിക്കാൻ പോയപ്പോൾ പരന്തും കാക്കയും കൂട്ടിൽ നിന്ന് വീണ് കിടക്കുന്ന കിളിയെ ആക്രമിക്കാൻ വേണ്ടി നിൽക്കുന്ന കാഴ്ച കണ്ടു. അവിടെ നിന്നും രക്ഷപ്പെടുത്തി മോൻ ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. അപ്പോഴൊന്നും തോന്നിയില്ല ആൾ ഞങ്ങളുമായി ഇത്രയും ഇണങ്ങി വരുമെന്ന്. ഫുഡ് ഫീഡ് ചെയ്യാൻ മകന് ഭയങ്കര ഇഷ്ടമായിരുന്നു. വിചാരിക്കാതെയുള്ള കുഞ്ഞിക്കിളിയുടെ വരവ് കാരണം ഞങ്ങളുടെ കയ്യിൽ സിറിഞ്ചോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ആക്കുകയായിരുന്നു. ഞങ്ങളുമായി കൂട്ടായതിനു ശേഷം അകത്തുള്ള ഈ പ്ലാന്റിൽ വന്നിരിക്കാറാണ് ആൾക്കിഷ്ടം. അവിടെ നിന്നും പറന്ന് കുട്ടികൾ പഠിക്കുമ്പോൾ അവരുടെ ഷോൾഡറിൽ കയറിയിരിക്കും. ഞങ്ങൾ ഫുഡ് കൊടുക്കുന്നതെല്ലാം മോൾ കാണാറുണ്ടായിരുന്നു. ആൾക്കും എന്തെങ്കിലും കൊടുക്കണമെന്ന ആഗ്രഹവുമായി കിളിയുടെ അടുത്തു പോയ കാഴ്ചയാണ് ഈ കാണുന്നത്. ഇതിനിടയിൽ മോളുടെ ഷോൾഡറിൽ ഇരിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ആൾ പറന്നത്. മോൾ പ്രതീക്ഷിക്കാതിരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് പേടിച്ചുപോയി. അതാണ് നിങ്ങൾ കാണുന്നത്. വിരലുകൾ വെച്ചു കൊടുത്താൽ അതിൽ പെട്ടെന്ന് കയറിയിരിക്കും. പിന്നീട് തിരിച്ച് അവിടെ തന്നെ ഇരുത്താൻ ശ്രമിച്ച ആൾക്ക് നല്ല മടിയാണ്. അമ്മയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. കേരളത്തിൽ അധികവും കണ്ടുവരുന്ന ബുൾബുൾ ഇനത്തിൽപ്പെട്ട റെഡ് വിസ്കർട്ട് ബുൾബുളിൻ്റെ അല്ലെങ്കിൽ ഇരട്ട തലച്ചി എന്നറിയപ്പെടുന്ന കിളിയുടെ കുഞ്ഞുങ്ങളാണ് ഇവർ. അമ്മയെ കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇവരെ നിങ്ങളെ ചുറ്റുപാടിലും ധാരാളം കണ്ടിട്ടും ഉണ്ടാവും. ഈ കുഞ്ഞിക്കിളി ബുൾബുളിൻ്റെ കുഞ്ഞാണ്. പക്ഷേ ബുൾബുൾ കുഞ്ഞുങ്ങൾക്ക് മനുഷ്യരുമായി ഇത്രയും ഇണക്കമുണ്ടെന്ന് മനസ്സിലാവുന്നത് നമ്മുടെ കയ്യിൽ വന്നപ്പോഴാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പുതിയ വീഡിയോയുമായി ഉടൻ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ.